ഹലോ ഫ്രണ്ട്സ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വരികയാണ്. വെൽക്കം ടു കറിലീവ്സ് റെസിപ്പി വിത്ത് ഉഷ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കരിവേപ്പില കൊണ്ടുള്ളതാണ്. കരിവേപ്പില കൊണ്ട് ഒരു ചമ്മന്തിപ്പൊടി, അതിന് വേണ്ടത് കരിവേപ്പില. ഇത് വീട്ടിലുണ്ടായ കരിവേപ്പിലയാണ്, നല്ല ഫ്രഷ് കരിവേപ്പില. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന കരിവേപ്പിലയാണെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കണം. മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും. നന്നായി കഴുകി വെള്ളം വാരാൻ വേണ്ടി പരത്തിയിടുക. വെള്ളം മാറിയതിന് ശേഷം ഇതുപോലെ ഇലകളൊക്കെ ഊരിയെടുക്കാം. അപ്പം നമ്മൾ ഇലകളൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇനി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. ഫ്രൈയിങ് പാൻ അല്ലെങ്കിൽ ഉരുളിയാണ് നല്ലത് കേട്ടോ. അതിലേക്ക് എരിവിനാവശ്യമായ മുളക്, വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. വറ്റൽ മുളക് നന്നായി ചൂടാക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ജീരകം, ഒരു സ്പൂൺ ഉലുവ, ഇതുകൂടെ ഇട്ട് കരിയാതെ നന്നായി ചൂടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് കായം, ഒരു കഷ്ണം കായം കൂടെ ചേർക്കാം. പൊടിക്കായത്തിനെക്കാട്ടിലും ഈ കായമാണ് നല്ലത്. ഇനി ഒരു നെല്ലിക്ക വലിപ്പം അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലേക്ക് പുളിങ്ങ, ഇത് നല്ല കുരുകലഞ്ഞ പുളിങ്ങയാണ് കേട്ടോ. അതങ്ങനെ ഉതിർത്തി ഇട്ട് കൊടുക്കാം. ചൂടാക്കുമ്പോൾ നന്നായി വേവാൻ വേണ്ടിയിട്ടാണ് ഉതിർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായി ചൂടാവട്ടെ. പുളിങ്ങയ്ക്ക് നന്നായി വേവിനെ വരെ ഇളക്കി കൊടുക്കാം. ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. കുറേ നാൾ കേടുകൂടാതെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. എണ്ണ ഒഴിച്ചാൽ ചിലപ്പോൾ കാറിൽ വരും, അതാണ് നമ്മൾ എണ്ണ ഒഴിക്കാതെ വറുത്തെടുക്കുന്നത്. തീ കൂടിയായിട്ട് കരിയണ്ട, കരിയാതെ നോക്കണം. ഇനി അതിലേക്ക് ഒരു തേങ്ങ ചിരകിയത്, അതുകൂടെ ചേർത്ത് തേങ്ങ നന്നായി ചുവക്കുന്നവരെ വറുത്ത് കൊടുക്കാം. അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ കരിയാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുമോ. തേങ്ങ ഇവിടെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ജീരകം, കായം, ഉലുവ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. തേങ്ങയ്ക്ക് നന്നായി ചുമന്ന് തന്നു. ഇനി നമുക്കതിലേക്ക് ഉതിർത്ത് വെച്ചിരിക്കുന്ന കരിവേപ്പില അതുകൂടെ ചേർത്ത് കൊടുക്കാം. കരിവേപ്പിലയിൽ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അത് പോകുന്നവരെ നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. കരിവേപ്പിലയുടെ ഗുണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ മിക്ക കറികളിലും കരിവേപ്പില ചേർക്കാറുണ്ട്. കരിവേപ്പില കറികൾക്ക് എല്ലാത്തിനും മണവും രുചിയും കൂട്ടുന്ന ഒന്നാണ്. നമ്മൾ സാധാരണ കറികളൊക്കെ കരിവേപ്പില എടുത്ത് പുറത്തിടാറുണ്ട്. ഇങ്ങനെ പൊടിയായി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കരിവേപ്പില നമുക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റും. മുടി വളരാനും വയറ് സംബന്ധമായ അസുഖത്തിനൊക്കെ കരിവേപ്പില വളരെ നല്ലതാണ്. കരിവേപ്പിലയുടെ ഗുണം അറിയണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നന്നായി അറിയാൻ പറ്റും. ഇല ഒന്ന് നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. കറി ലീവ്സ് റെസിപ്പി വിത്ത് ഉഷ ആദ്യമായി കാണുന്നവർ വീഡിയോയിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്താവുന്നതാണ്. ഇലകളൊക്കെ നന്നായി മൊരിഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കണം.
നന്നായി വഴണ്ടു വരുന്ന സമയത്ത് കുറച്ച് ഇല നമുക്ക് ഈ കയ്യിലെടുത്ത് പൊടിച്ചു നോക്കിയാൽ നന്നായി പൊടിഞ്ഞു വരും. അതുവരെയാണ് വഴറ്റി കൊടുക്കുന്നത്. ഇലയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൊടി വേഗം പൂപ്പൽ പിടിക്കും. അതുകൊണ്ട് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി പൊടിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി പൊടിക്കുമ്പോൾ ഉപ്പ് ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി ലീവ്സ് റെസിപ്പി വിത്ത് ഉഷ നിങ്ങൾക്ക് നാടൻ സിമ്പിൾ ഹെൽത്തി ടേസ്റ്റി റെസിപ്പീസ് ആണ് തരുന്നത്. ഈ ചാനൽ റെസിപ്പീസ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഐക്കാർഡിന് പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ റെസിപ്പീസും കാണാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയിൽ വെള്ളമൊന്നുമില്ലാതെ ഉണക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാം. നന്നായി എല്ലാവരും റോസ്റ്റ് ആയതുകൊണ്ട് നല്ല നൈസ് പൊടിയായി നമുക്ക് കിട്ടും. ഇത് സാധാരണ ചോറുണ്ണുന്ന സമയത്ത് ഒടുവിൽ മോര് കൂട്ടി കഴിക്കുന്ന സമയത്ത് ഈ പൊടി കൂടെ ചേർത്ത് കഴിക്കുന്നതാണ് പതിവ്. അതുകൊണ്ട് ദഹനശക്തി കൂടി കിട്ടും. ഈ ചോറധികം കൊണ്ടിട്ടുള്ള അസ്വസ്ഥതയൊന്നും മാറി കിട്ടും. അപ്പം നമ്മളങ്ങനെ കരിവേപ്പില പൊടി റെഡിയായിട്ടുണ്ട്. ഇനി ഇതുപോലെ വറുത്ത് വെച്ചിരുന്ന ബാക്കി ഇലകളും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യാം, കമൻ്റ് ചെയ്യാം. ഇനി ഇതുപോലെ പൊടിച്ചെടുത്ത നമ്മുടെ കരിവേപ്പില ചമ്മന്തിപ്പൊടി ഈറനില്ലാത്ത നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് കുറേ നാൾ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.